ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഷാദ് പാലക്കാട്. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ ധാരാളം പൂക്കളൊക്കെ കാണാൻ പറ്റില്ലേ. നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ. എന്നാൽ ഈ പൂക്കളെക്കാട്ടിലും ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇന്ന് കാണിക്കാൻ പോണത്. അതായത് നല്ല ഓമനത്തുള്ള കുറേ മുയൽ കുഞ്ഞുങ്ങളാണ് നമുക്കിന്ന് പരിചയപ്പെടുത്താനുള്ളത്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നല്ലൊരു മുയൽ ഫാം പരിചയപ്പെടുത്തി അല്ലേ. ആ ഫാം പരിചയപ്പെടുത്തി ഏകദേശം ഒരു 10 മണിക്കൂറാകുമ്പോഴത്തേക്കും ആ ഫാമിലെ മുഴുവൻ മുയലുകളെയും ആ ഫാമിലുള്ള മുഴുവൻ കൂടുകളെയും മൊത്തം കച്ചവടമായി, മൊത്തം എടുത്തുകൊണ്ടായി. അപ്പോൾ കുറേ കോളുകൾ അതിന് ശേഷം ഒരാഴ്ചയായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇനി മുയൽക്കുട്ടിയുണ്ടോ മുയൽക്കുട്ടിയുണ്ടോ. അപ്പോൾ എന്തായാലും പൂക്കളേക്കാൾ ഭംഗിയുള്ളല്ലേ മുയൽ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ. എന്ത് രസമല്ലേ. അതിൻ്റെ ചെവിയുടെ ഞരമ്പുകൾ വരീ കാണും. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ പാലക്കാട് ടൗണിൽ, പാലക്കാട് കള്ളിക്കാട് ആണ്. കള്ളിക്കാട്, കള്ളിക്കാടൊക്കെ നിരവധി വീടുകൾ നേരത്തെ കാണിച്ചിട്ടുണ്ടാവും. കള്ളിക്കാട് ആ പള്ളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇക്ബാൽക്കാട് മൊയൽ ഫാമിലാണുള്ളത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെ ഇക്ബാൽക്ക് വിശേഷം? സുഖമല്ലേ? എന്ത് പറയും, മൊയലുകൾക്കൊക്കെ സുഖമല്ലേ. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു മൊയൽ ഫാം പരിചയപ്പെടുത്തി, വിൽക്കാനായിട്ട് ഇവിടെ കാണിച്ചത്. അപ്പോൾ ആ കൂടടക്കം മൊയലുകൾ മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് കച്ചവടമായി. അപ്പോൾ ഇപ്പോൾ ദിവസം നിരവധി കോളുകളാണ് വരുന്നത്, മൊയലുണ്ടോ മൊയൽക്കുട്ടിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തരെ, അതായത് വീടുകളിൽ വളർത്താനൊക്കെ. അങ്ങനെയാണ് ഇക്ബാൽക്കാട് കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെ വന്നാണ് പാലക്കാട് വന്നപ്പോൾ. എന്നിട്ട് റാഹത്തല്ലേ, എത്ര വർഷമായി ഇക്ബാൽക്കായി മൊയൽ കുഞ്ഞുങ്ങളൊക്കെ വളർത്താൻ തുടങ്ങിയിട്ട്? 2 വർഷമായി. 2 വർഷമായി അല്ലേ. എന്താണ് എന്നിട്ട് അവസ്ഥയൊക്കെ? ലാഭകരം തന്നെയല്ലേ? ലാഭകരം തന്നെയല്ലേ. റാഹത്തായി പോകണം. എത്ര മൊയലുണ്ടാവും ഇപ്പോൾ ഇവിടെ ഏകദേശം? 2 യൂണിറ്റ് മൊയലുണ്ട് അല്ലേ. 20 എണ്ണോ? അതിൽ എത്ര മെയിലും എത്ര ഫീമെയിലും ഉണ്ട്? അതിലിപ്പോൾ 16 പെൺമൊയലുണ്ട്, 4 ആൺമൊയലുണ്ട്. 16 പെൺമൊയിലും 4 ആൺമൊയലുണ്ട് അല്ലേ. ഓക്കെ 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 ഓക്കെ. ഇത് എത്ര പിന്നെ മാസം കൂടുമ്പോഴാണ് പ്രസവിക്കുക? ഇതിപ്പോൾ നമ്മൾ വീടിച്ച 1 മാസം കൊണ്ട് പ്രസവിക്കും. ഒരു മാസം കൊണ്ട് പ്രസവിക്കും. 30 ദിവസമാണ് അല്ലേ. കുട്ടികളിലൊക്കെ വേറെ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1 മാസം നമ്മൾ തള്ളലൂടെ പാൽ പിടിക്കാൻ നിർത്തും. ഓ, അത് കഴിഞ്ഞ തള്ളലൂടെ പാൽ പിടിക്കാൻ നിർത്തും. ഓ, അത് കഴിഞ്ഞ് മാറ്റിയിടും. ഓ, ശരി ശരി ശരി. ഈ പാത്രത്തിലേക്ക് വെള്ളമാണ് കൊടുത്തിരിക്കുന്നത്? ഇത് ഏത് ഇനത്തിൽപ്പെട്ടാണെന്നുണ്ടോ? ഇതിപ്പോ ന്യൂസിലാൻഡ് വെറ്റി സോയ ചിന്തില അതിൻ്റെ എന്തായാലും ഇക്ബാൽക്ക 2 വർഷത്തോളമായി അല്ലേ. 2 വർഷത്തോളമായി. അതായത് സാധാരണ മൊയൽ കർഷകരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സത്യത്തിൽ ബ്രോയിലർ മൊയലുകളാണ്, ഇറച്ചി മൊയലുകളാണ്. പക്ഷേ ഇക്ബാൽക്ക പരിചയപ്പെടുത്തിയെന്ന് വെച്ചാൽ ഇറച്ചി വിലക്ക് കൊടുത്തിട്ട്, അതായത് കഷ്ടപ്പെട്ട് വളർത്തി ചെറിയ വിലക്ക് കൊടുക്കാതെ, അത് മാത്രമല്ല ഇങ്ങനെ ഓമനത്ത് നിളുമ്പുന്ന മൊയലുകളൊക്കെ ഇങ്ങനെ ഇറച്ചിക്ക് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇക്ബാൽക്ക അതിനെ എന്താ പറയുക, വീടുകളിലേക്കാണ് കൊടുക്കുന്നത് ആളുകൾക്ക് വളർത്താൻ അല്ലേ. ഇത്രയും നല്ലൊരു ഓമനത്തുള്ള മൊയല. അപ്പോൾ ഇക്ബാൽക്ക പറയണത് അവർക്ക് ഫാം ആയിട്ട് വളർത്താൻ ഫാമിൽ ആവശ്യങ്ങൾക്ക് അതേപോലെ അങ്ങനെ കൊണ്ടുവരണ്ട് അല്ലേ. കുട്ടികളെയാണ് കൊടുക്കുക അല്ലേ. 2 മാസം കുട്ടികളെ കൊടുക്കുക. അതായത് ഇക്ബാൽക്ക് 2 വർഷമായിട്ട് ചെയ്യണത് അങ്ങനെയാണ്, ഇറച്ചി ആവശ്യത്തിനല്ല കൊടുക്കുന്നത്, പിന്നെ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു അധ്വാനത്തിൻ്റെ ഫലം കിട്ടുകയും ചെയ്യും അല്ലേ. നമ്മൾ ഇറച്ചി വിലക്ക് കൊടുക്കുന്നതിനേക്കാൾ ലാഭമല്ലേ അല്ലേ. വീടുകൾക്ക് കൊടുക്കുമ്പോൾ, പെറ്റ് ഷോപ്പിലേക്ക് കൊടുക്കുമ്പോൾ, പെറ്റ് ഷോപ്പ് ഫാമിലേക്ക് വളർത്താൻ വേണ്ടി കൊണ്ടുവരണം അല്ലേ. ഇത് ശരിക്കും ഒരു ഇപ്പോൾ ഈ ഒരു കുട്ടികൾ എന്താണ് ഇപ്പോൾ ഇതിപ്പോൾ ഇതൊക്കെ എത്ര മാസം പ്രായം ഉണ്ടാവും ഈ കുട്ടികളൊക്കെ? ഇതിപ്പോൾ 2 കാലൊക്കെ നിൽക്കണം. 1.5 മാസം 2 മാസം ഒക്കെ ഉണ്ട് അല്ലേ. അത് ശരി ശരി ശരി. കഴിച്ചടാ, വിശക്കുണ്ടാവും. ഇതിന് ഈ വാഴണ്ടെല്ലാം മാത്രമേ കൊടുക്കണ, വേറെ തീറ്റ കൊടുക്കില്ലേ? എല്ലാ പുല്ലുകളും കൊടുക്കും അല്ലേ. ഓ, ശരി ശരി. പിന്നെ നീ ഒറ്റയ്ക്കുള്ളൂ, ഇവനെന്താ ഒറ്റയ്ക്ക് കിടക്കണേ? ആ, അതിൻ്റെ ഉള്ളിൽ കൂടെ വരും അല്ലേ. ഓ, അത് ശരി. ഇതാ അതൊക്കെ ഒറ്റപ്പെട്ടിരിക്കണണ്ട. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇത്ര നേരമായിട്ട് സ്മെല്ലൊന്നും, മൂത്രത്തിൻ്റെ സ്മെല്ലോ അതൊന്നും ഇല്ല. അത് എന്താണ് ഇപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ കുട്ടികളൊക്കെ പറയുന്നുണ്ട് കൊടുക്കണ തീറ്റയുടെ ഒക്കെ ഒരു ഗുണമെന്ന് പറയണ്ട അല്ലേ. പച്ചക്കറി അടിമണ്ണാണ്. ആ, മണ്ണാണ് മൂത്രം വലിച്ചെടുക്കുകയാണ്. ഓ, അത് ശരി. ഞാനിപ്പോൾ അടിയെ എപ്പോഴും ക്ലീൻ ചെയ്യുന്നില്ല. ഇല്ല, 4 മാസം 5 മാസം കൂടുമ്പോഴേക്കാണ് അടി. ഓ, ശരി. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കഷ്ടപ്പാടൊന്നും ഇല്ല. ചുറ്റുവട്ടം ശരിക്കും മറിച്ച് ഇതൊക്കെ കെട്ടണം അല്ലേ. കാറ്റോട്ടം വേണം. കാറ്റോട്ടം വേണം. ഓ, അത് ശരി, അത് ശരി. പിന്നെ ഇത് അടച്ചുറപ്പിൽ ഇങ്ങനെ ടെൻറ്റ് കെട്ടി ഇത് റെഡിയാക്കി വെച്ചാണല്ലേ.
അപ്പം എന്തായാലും മൂപ്പര് ഇത് എന്താണ് പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചായിരിക്കും അല്ലേ? അതായത് ഒരു ഷെഡൊക്കെ ഒരുക്കി, അതായത് ഉള്ളിലേക്ക് നായും പൂച്ചൊന്നും കയറാത്ത പോലെ അതൊരു സേഫ്റ്റി ആക്കിയിട്ട്. പിന്നെ ഇതിന് മരുന്നുകളൊക്കെ എങ്ങനെ ഇക്കുവാൾക്ക് തന്നെ കൊടുക്കണം? ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കാറുണ്ട്. ശരി, ഇതാണല്ലേ മരുന്നുകളൊക്കെ ഇവിടുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വെച്ച് കൊടുക്കാറാ? ശരി. ഈ വേറൊരു കാര്യം, കുറെ ആളുകൾ പറയലുണ്ട് നമ്മള് മോയില് പ്രസവിച്ച് ഞാൻ കുട്ടിനെ അത് തന്നെ തിന്നു പറയണം, അത് ശരിയാണോ? ഇല്ല, വിറ്റാമിന്റെ വിറ്റാമിന്റെ കുറവുള്ള അങ്ങനെ കഴിക്കില്ല അല്ലേ? ഓ ശരി. സംഭവിച്ചിട്ടല്ല, അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ല. പ്രസവിച്ചുടനെ മാറ്റൊന്നും വേണ്ട. ആൺമോയില് മാറ്റി വെക്കും. വേറെ ഇടും. പെൺമോയില് തനിച്ചാണ്. ഒരു മാസം വരെ കുട്ടികൾ തള്ളന്റെ കൂടെ തന്നെ ഉണ്ടാവും, പാലൊക്കെ കുടിച്ച് വളർന്ന്. ആ ഇവര് വെറുതെ തന്നെ നോക്കണേ, ഇവിടെ ഒക്കെ ഇങ്ങനെ കൊടുത്തു വരട്ടെ. എന്നാ നിൽക്കുണ്ട്. ഓ വരണ്ടത് കെട്ടി വെച്ചിരിക്കാണ്. കടിക്കുക സാധനം, നമ്മള് കുട്ടികളൊക്കെ കടിക്കോ? ഇല്ലല്ലേ. ആ മേലെ വെച്ചോടത്ത് വലിച്ചു തിന്നുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും ഇക്വാൽക്ക പിന്നെ വാഴ എപ്പോഴും മോളെ തന്നെ വെച്ചോടുക്ക. ആ അത് ശരി. ഇതൊന്ന് ചാടി പോകുന്നില്ലല്ലോ. ഓരോരുത്തരെ കൊടുക്കുമ്പോ ഓരോരുത്തരെ നോക്കണം എന്താ ഞങ്ങക്ക് തരാത്ത വെച്ചിട്ട്. പിന്നെ ഇക്കാലത്ത് ഇതിൽ തീറ്റപ്പോ ആദ്യം പല്ലറ്റ് ഫുഡ് ഒക്കെ വാങ്ങി കൊടുക്കണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ നിർത്തി സ്വന്തം. ഇപ്പൊ സ്വന്തമായിട്ട് കൈത്തീറ്റയാണ്. ഓ അത് ശരി. ശരി, അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്ക. മിക്സി മാർക്കറ്റിൽ വാങ്ങിട്ട് എന്തൊക്കെ ഉപയോഗിക്കണേല്? അല്ലെങ്കിൽ ഗോതമ്പ് തവിട്, സോയത്തവിട്, ഉഴുന്നത്തവിട്, ചോളപ്പൊടി, പിന്നെ എള്ളുമുണ്ണാക്ക്, കടലപ്പുണ്ണാക്ക് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് അഗ്രിമിൻ പോട്ടുണ്ട്. അതെയോ? മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത് ശരിക്കും നമ്മൾ പെല്ലറ്റ് വാങ്ങണേക്കാട്ട് ലാഭം തന്നെയാണോ? ലാഭമല്ല, ഏകദേശം സെയിം ചെലവ് തന്നെയാണ്. ചെലവ് ഒന്നാണ്. പക്ഷെ അവർക്ക് ഗുണം ഒന്നുകൂടി ചെയ്യുന്നത് മുതലുകൾക്ക് ഒന്നുകൂടി നല്ലതാണ് അല്ലേ? അങ്ങനെ കൊടുക്കുക. വെള്ളം ഒഴിച്ചുണ്ട്, അളവില്ല. ഓ അത് ശരി. വെള്ളം ഇങ്ങനെ പാത്രത്തിൽ തന്നെ കൊടുക്കണല്ലേ? ഓക്കെ. എന്തായാലും പിന്നെ ഇവരൊക്കെ പുല്ല് കൊടുക്കാറുണ്ടോ? പുല്ല് കൊടുക്കും. നീ എന്ത് പേര്? അഫ്ന. അഫ്ന ടിക്ടോക്കിലൊക്കെ താരം കേട്ടിട്ടുണ്ടല്ലോ, പാട്ടൊക്കെ പാടുന്നെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഒരു പാട്ട് പഠിക്കാ. ഏ പാട്ടല്ല, പിന്നെ എന്താ ടിക്ടോക്കിൽ അഭിനയിക്കല്? ഡയലോഗാ? പാ പറയും. ഇല്ല, നിന്റെ പേരെന്താ? ജുംന. ജുംന മോയിൽക്ക് തീറ്റ കൊടുക്കലുണ്ടോ? ഇല്ല, ടിക്ടോക്കിൽ പാടില്ല. ടിക്ടോക്കിൽ ഇല്ലല്ലോ, നമ്മുടെ ചാനലിൽ പാടണോ? ഏ ഇപ്പൊ വയ്യ അല്ലേ, റെഡി ആയിട്ടില്ല. മോയിലേക്ക് നോക്കലുണ്ടല്ലോ അല്ലേ? എടുക്കലുണ്ട്, കയ്യിലെടുക്കലുണ്ടോ? കുട്ടികളെ കടിക്കത്? കടിക്കൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? അപ്പം എന്തായാലും നമ്മളിന്ന് ഇവിടെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞു ഒരു മോയിൽ ഫാം വിൽപ്പനയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂർ മുമ്പ് തന്നെ അതെല്ലാം വിറ്റുപോയി. അപ്പോൾ ഇപ്പോൾ വിളിക്കുന്ന ആളുകൾക്ക്, അതായത് നമുക്ക് ഇവർ നമ്മൾ ഫാമല്ല വിൽപ്പനക്ക്, മോയൽ കുഞ്ഞുങ്ങളെയാണ് വിൽപ്പനക്ക്. ഏകദേശം 1 മാസം, അത് 2 മാസം, 2 മാസം പ്രായമാകുമ്പോഴുള്ള കുഞ്ഞുങ്ങളെയാണ് കൊടുക്കുന്നത് ഇക്വാൽക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇക്വാൽക്കാടെ നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇക്വാൽക്ക നമ്പർ ഒന്ന് കാണാതെ പറഞ്ഞാൽ നന്നായിരിക്കും. 9249732230. ഓക്കെ, ഇക്വാൽക്കട നമ്പർ എഴുതി കാണിക്കും ചെയ്യാം. അപ്പോൾ ഈ നമ്പറിൽ വിളിക്കുക. മോയിൽ എത്ര ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വരാം, കാരണം ഇത്ര ദൂരം നിന്നൊക്കെ വരുന്ന ആളുകൾ, കാരണം ഇപ്പോൾ ഒരു ബാച്ച് കൊണ്ടുവരും, 10-25 എണ്ണം കൊണ്ടുപോയി. അപ്പോൾ ഇനിയിപ്പോൾ കമ്മിയാണ്, ഇനിയൊക്കെ വലുതായിട്ട് വേണം. അപ്പോൾ മോയിൽ കുഞ്ഞുങ്ങളെ പിന്നെ കൊണ്ടുപോകുമ്പോൾ വരുന്നതിന് മുമ്പ് വിളിക്കുക, വിളിച്ചതിന് ശേഷം മാത്രം വരിക. നമ്മുടെ രാജാതിക്ക് 2 എണ്ണം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നേരത്തെ കൊണ്ടുപോയിരുന്ന കൂട് ശരിയാകാത്തതുകൊണ്ട് ഞാൻ വേറെ നമ്മളെ എന്താണ് കസിൻ്റെ വീട്ടിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി കൂട് സെറ്റപ്പ് ആക്കിയിട്ട് വേണം രാജാതിക്ക് 2 മുയൽ കൊടുക്കാൻ. അപ്പം എന്തായാലും ഒരു ഓമനത്തം തുളുമ്പുന്ന ഇങ്ങനെയുള്ള മുയലുകളിനൊക്കെ പരമാവധി, അതായത് ഇറച്ചിക്ക് പ്രോത്സാഹിപ്പിക്കാതെ, കഴിക്കുന്നവരോട് ഒന്നും പറയാൻ പറ്റില്ല, കഴിക്കുന്നവർ കഴിച്ചോട്ടെ, പക്ഷേ ഇങ്ങനെ വളർത്തിയിട്ട് അതേപോലെ വീട്ടാവശ്യങ്ങൾക്ക് വീടുകൾക്കൊക്കെ സപ്ലൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാഭം തന്നെ ആയിരിക്കും കേട്ടോ. ഒരു വീട്ടിൽ കുറേ സമയം സീരിയലും സിനിമയൊക്കെ കണ്ടിരിക്കുന്നതിന് പകരം ഒരു വീട്ടിൽ ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു കൊറോണ കാലമാണ്, അല്ലെങ്കിൽ ഗൾഫൊക്കെ നിൽക്കാൻ പോവുകയാണ്, പലർക്ക് ഏതൊക്കെ രീതിയിൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീടിൻ്റെ പരിസരത്തിൽ ഒരു മരത്തിൻ്റെ തണലൊക്കെ
അതേപോലെ ഒരു കൂടൊക്കെ കെട്ടിണ്ടാക്കിയിട്ട് നമ്മൾ പരിചരിക്കുകയാണെങ്കിൽ നല്ലപോലെ നോക്കുക. ഇപ്പോൾ ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ, വലിയൊരു ഫാം സെറ്റപ്പ് ഒക്കെ ചെയ്ത് ചില സ്ഥലങ്ങളിൽ നിപ്പിൾ സിസ്റ്റമൊക്കെ കൊടുക്കാറുണ്ട്. ഇത് വളരെ ഒരു മണ്ണിൻ്റെ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിരിക്കണം, തീറ്റ മൂപ്പര് സെൽഫായിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ പുല്ല് ഏത് കൊടുത്തല്ലോ, വാഴയിലൊക്കെ അതല്ലേ, നമ്മുടെ എവിടെ പോയാലും വാഴയില കിട്ടാണ്ടാവും, വാഴയില സുഖമായിട്ട് കഴിക്കണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിന് എന്താണ് വീട്ടിലൊരു ഒരുമ ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനും വൈഫിനും അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ഒന്നാമത് ഇപ്പോൾ സ്കൂളൊന്നുമില്ല അല്ലേ, ഓൺലൈൻ ക്ലാസ്സാണ്, കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, ബാക്കി സമയം വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അവർ കുസൃതി കാട്ടി കുറുമ്പ് കാട്ടി ബഹളം വെച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒരു ഒരു പരിശീലനം കൂടിയാവും ഭാവിയിലേക്ക്, ഒരു സ്വയം തൊഴിലിനൊക്കെ അല്ലേ, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ. അപ്പോൾ എന്തായാലും മൊയൽ കുഞ്ഞുങ്ങളെ ആവശ്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇക്ബാൽ ഭായിനെ വിളിക്കുക. ഇക്ബാൽ അപ്പം നമ്പർ പറഞ്ഞു കഴിഞ്ഞു, അപ്പം ഇനി കൂടുതലൊന്നും പറയാനില്ല. ആ ഇവൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അടഞ്ഞ് നിനക്ക് അറിയാൻ പാടില്ല കുറച്ച് എൻ്റെ ഇവിടെ എന്താ പേര് പറ അച്ചു. അപ്പൊ അച്ചുവിന് കൂടി പേര് പറഞ്ഞു. അപ്പൊ ഇനി ഞാൻ ഒന്നും പറയണ്ടല്ലോ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയണ്ടേ, നിങ്ങൾ പറയാം, ഞാൻ പറയണോ? പറയില്ല അല്ലേ. അപ്പൊ എന്തായാലും ഞാൻ തന്നെ പറയണം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും പുതിയൊരു വീഡിയോ മറ്റേ വീണ്ടും കാണാം. ബൈ ബൈ.